ഐപിസി 376 പ്രകാരം ജോസ് തെറ്റയിൽ എം എൽ എക്ക് എതിരെ എടുത്ത ബലാത്സംഗ കുറ്റവും ഐപിസി 354 പ്രകാരം എടുത്ത സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കുറ്റവും നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിലെടുത്ത എഫ്ഐആറും നിയമ നടപടികളും കോടതി റദ്ദാക്കി. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ ഇത്തരമൊരു കേസ് ആദ്യമാണ് എന്ന ആമുഖത്തോടെയാണ് 141 പേജുള്ള വിധിന്യായം തുടങ്ങുന്നത്. തെറ്റയിലെതിരെ ബലാത്സംഗ കുറ്റം പ്രഥമദൃഷ്ട്യാ തന്നെ നിലനിൽക്കില്ല. തന്റെ ശരിയായ സമ്മതം ലൈംഗിക ബന്ധത്തിനില്ലായിരുന്നു എന്ന പരാതിക്കാരിയുടെ വാദം അംഗീകരിക്കാനാവില്ല. ലൈംഗിക ബന്ധത്തെ താൻ എതിർത്തു എന്ന പരാതിയിൽ ഒരിടത്തും യുവതി പറഞ്ഞിട്ടില്ല. വിളിച്ചുകൊണ്ടുവന്ന ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ അത് ബലാത്സംഗമാവില്ലെന്നും ജസ്റ്റിസ് പി ഭവദാസിന്റെ ബെഞ്ച് നിരീക്ഷിച്ചു. ഈ കേസിൽ ബലപ്രയോഗം നടന്നതിന് തെളിവില്ല. മകനെ വിവാഹം കഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് അച്ഛൻ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവില്ല. ഏതെങ്കിലും ഒരു തുമ്പ് കണ്ടുപിടിച്ച് തെറ്റയിലെ കേസിൽ പ്രതിയേർക്കാൻ സർക്കാർ കിണഞ്ഞു ശ്രമിച്ചുവെന്നും ജസ്റ്റിസ് ഭവദാസൻ വിധിന്യായത്തിൽ കുറ്റപ്പെടുത്തി. പരാതിക്കാരിയുടെ മൊഴി വീണ്ടും വീണ്ടും എടുത്ത് കൂടുതൽ കുറ്റങ്ങൾ ചുമത്തുന്ന പ്രവണത ഇപ്പോൾ ക്രിമിനൽ കേസുകളിൽ കാണുന്നുണ്ട്. ഏതു കുറ്റത്തിനും ആരെയും എപ്പോൾ വേണമെങ്കിലും പ്രതിയേർക്കാവുന്ന അവസ്ഥയാണിപ്പോൾ ഉള്ളത്. നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയും സ്വീകാര്യതയും തിരികെ പിടിക്കേണ്ടതുണ്ട്. പഴയകാലത്തെ ധാർമ്മികതയും സദാചാര മൂല്യങ്ങളും വെച്ച് ഇന്നത്തെ കാര്യങ്ങളെ അളക്കാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഹൈക്കോടതി വിധി ആശ്വാസകരമാണെന്ന് ജോസ് തെറ്റയിൽ പ്രതികരിച്ചു. മനസാക്ഷിക്ക് വിരുദ്ധമായി അവർ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതവർക്ക് ബോധ്യപ്പെടട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരിയും വ്യക്തമാക്കി. അടുത്തത് സുപ്രീം കോടതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ച് സുപ്രീം കോടതിയിലേക്ക് പോകും. എനിക്ക് നീതി കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. പ്രശാന്താർ നായർ, കൊച്ചി, ഇന്ത്യ വിഷൻ.